റാമിന് ഈ പറഞ്ഞ പോലെ ഈ റാം കോവിഡിന് മുമ്പ് ഒരു സ്റ്റേജാണ്. കോവിഡ് കഴിഞ്ഞിട്ട് റാം രണ്ട് പാർട്ടായി, വലുതായി കുറച്ചും കൂടെ. കുറെ ആർട്ടിസ്റ്റുകൾ പുതുതായിട്ട് നല്ല ആർട്ടിസ്റ്റ് വന്നതിനകത്ത് വലിയ സിനിമയാത്. അങ്ങനെയൊന്നും ഒരു കിടിലം പ്രകടനം ഫൈറ്റ് ഉണ്ട് എന്ന് കേൾക്കുന്നു, ഒന്നല്ല, കുറെ ഉണ്ട് അത്. മോഹൻലാലിന്റെ ഒരു കിടിലം ഫൈറ്റ് ഒന്നൊന്നും പ്രതീക്ഷിക്കാം. അല്ല, അതൊക്കെ വലിയൊരു റാം ഇറങ്ങണം എന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്തവർ ആഗ്രഹിക്കുന്നത്. ആ ക്രൂവില് ഓരോ മനുഷ്യനും ആഗ്രഹിക്കാൻ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ്. ഇത്ര അടുത്ത് ഷൂട്ട് ചെയ്തത് യു കെ മുമ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ കോരി തിരിച്ചിരുന്ന മൊമെന്റ്സ് ആണ്. അത് ലാലേട്ടന്റെ മറ്റൊരു ഫേസ് ആണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറുടെ വേറൊരു മുഖമാണത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള യു കെ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്. ഇതിന്റെയൊക്കെ ക്ലൈമറ്റ് ബാധിക്കും. ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഡേറ്റ് പ്രശ്നമാണ്, ക്ലൈമറ്റ് പ്രശ്നമാണ്, ഇതെല്ലാം കൂടെ. അപ്പൊ എല്ലാത്തിനും ഒരു വിധിയുണ്ട്. ആ വിധിയിൽ റാമം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൃഷ മോഹൻലാൽ കോംബോ, അത് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് എല്ലാ കോംബോ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന തൃഷ മാം? എനിക്കൊന്നും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ലലേട്ടൻ്റെ കൂടെയാണ് റാമിനായിരുന്നു വരേണ്ടത്. ഭയങ്കര രസമാണ്. അതിലൊരു പാട്ടും ഒക്കെ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് കാണുമ്പോഴും ഇവർ തമ്മിലുള്ള സീക്വൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. കാണാൻ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒക്കെ സംഭവം ഇരിക്ക്. വലിയ സംഭവം ഇരിക്ക്. ഇപ്പൊ പറയുന്നത് അറിയപ്പെടുന്നതും സൂപ്പർ സ്റ്റാറുകളുടെ വക്കീൽ എന്നാണ്. ആദ്യം മമ്മൂട്ടിയിൽ തുടങ്ങി മോഹൻലാല്, വിജയ് അങ്ങനെ എത്തി നിൽക്കുകയാണ് ആ ഒരു ക്യാരക്ടർ. അപ്പൊ മമ്മൂട്ടിയുടെ ആദ്യ ഒരു വക്കീലായി വരുന്നുണ്ട് ഗാനഗന്ധർവൻ എന്നുള്ള സിനിമയില്. അതില് മമ്മൂട്ടി ഓൾറെഡി വക്കീല് കൂടിയാണ്. അപ്പൊ വക്കീലായ ഒരാളുടെ വക്കീലായിട്ടാണ് ഇത് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ശരിക്കും ഈ വക്കീലായിട്ടുള്ള ഒരാളുടെ വക്കീലാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തലേന്ന് വിട്ടുപോയി. അത് ഒരു തരത്തിൽ വളരെ ഉപയോഗപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിങ്ങനെ ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് യു ആർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മമ്മൂക്കയല്ലേ പുറത്ത് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ മമ്മൂക്കയുടെ വക്കീലാക്കണം, ഇച്ചിരി സ്റ്റൈലൊക്കെ ഇരുന്നോട്ടെ. നന്ദഗോപാൽ മാരാറിന്റെ ആരാധികയാണ് ഞാൻ പേഴ്സണലി. അപ്പം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാ മമ്മൂക്ക ഇനി വരൂ. അതെ, ഈ സിനിമയിൽ ഒരു ജൂനിയർ വക്കീല, അധികം കേസൊന്നുമില്ല. ഒരു കേസ് തന്നതാ, എൻ്റെ ഫ്രണ്ടിന്റെ മകളായതുകൊണ്ട് ഒരു കേസ് തന്നതാ. അപ്പൊ ആ രീതിയിൽ മതി. പെട്ടെന്ന് എന്റെ ഭഗവാനെ, പുള്ളി വക്കീ ആ ഓക്കെ. മമ്മൂക്ക വക്കീലെന്ന് പിന്നെ അവിടെ തൊട്ട് മാത്രമല്ല, മമ്മൂക്കായിട്ടുള്ള ഓരോ കോൺവെർസേഷൻ എനിക്കിപ്പോഴും, ഞാൻ മമ്മൂക്ക എപ്പോ കണ്ടാലും കേസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര അപ്ഡേറ്റഡാ ഈ നടക്കുന്ന കേസുകളെ കുറിച്ച്, അതിന്റെ വേർഡിക്റ്റിനെ കുറിച്ച്. പുള്ളിയുടെ മൊബൈലിലൊക്കെ ഈ പറഞ്ഞ എല്ലാ ആപ്സും ഉണ്ട്. പുള്ളി ഈ സുപ്രീം കോർട്ടിലെ പ്രൊസീഡിങ്സ് ഉൾപ്പെടെ ലൈവായിട്ട് കാണുന്ന ആളാ, മീസിയിൽ. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ, പുള്ളിയുടെ അടുത്തൊന്ന് ചുമ്മയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തമായി ഏത് സെക്ഷൻ ആണെന്നും ഏത് പ്രൊസീഡിംഗ് ആണെന്നും എന്താ നടക്കുന്നതെന്നും എങ്ങനെയാ വാദിക്കേണ്ടതെന്നൊക്കെ ഉള്ള നല്ല വൃത്തിയായിട്ട്. കാരണം നമ്മള് എത്ര വർഷമായി ആ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്, അത് ഭയങ്കര അപ്ഡേറ്റഡാ. അത് വേറൊരു ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മറ്റൊരു ജന്മമോ കയ്യപ്പോ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ലിയോയിലേക്ക് എത്തുന്നത് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിയോയ്ക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് എന്തോ കാലൊടിഞ്ഞു കിടക്കുകയായിരുന്നു, അപ്പോഴാണ് ലിയോയിലെ വിളി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു വിജയ് ആരാധകയാണ്. അപ്പൊ കാലൊടിഞ്ഞു കിടക്കുന്ന സർജറി ആയിരുന്നു. ഓക്കെ, ലെഫ്റ്റ് നീക്ക് എ സി എല്ലിന് ഒരു സർജറി പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്റെ സർജറിയുടെ തൊട്ട് തലേ ദിവസം എനിക്ക് കൂടുതലേ അല്ല, സർജറിക്ക് കയറുമ്പോ അന്ന് രാവിലെ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. മൊബൈൽ ഞാൻ എപ്പോഴും ആലോചിക്കാം, ആ മൊബൈൽ അപ്പൊ എടുത്തില്ലായിരുന്നെങ്കിലോ. കാരണം അവർക്ക് ഒരു ഓപ്ഷൻ പെട്ടെന്ന് അവർ നോക്കിയപ്പോ ഒക്കെ ഒരു വക്കീലിനെ വേണം. അപ്പൊ ജോർജ് കുട്ടിയുടെ വക്കീല്, ആ ഒരു ഫെയിം ഉണ്ട് ആ സമയത്ത്. എന്നാ വക്കീലാണ്, അപ്പൊ അവർക്ക് കഥാപാത്രം ഏൽപ്പിക്കും, ബിഹേവ് ചെയ്തോളും എന്നുള്ളതായിരിക്കും. പിന്നെ ആ സിനിമയിലാണെങ്കിൽ കണ്ടാലും അങ്ങനെ ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നും ഇല്ല. ഒരു പേര് അത്ര, ഒരു പേരിന് ഒരു വക്കീലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയുടെ വക്കീല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞമ്മള് എന്റെ കാലിന് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ സർജറിയാണ്, ഞാൻ തീർത്ത് കയറാം, എനിക്കറിയില്ല. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് തിയേറ്ററിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, വിജയുടെ സിനിമയാണ് ഡോക്ടർ എനിക്ക് ചെയ്യുന്നത്, എപ്പോഴാ സിനിമ? ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞത് ഇന്ന ഡേറ്റാ, ഒരു കുഴപ്പമില്ല, അപ്പൊ നാളെ ഞാൻ തിരിച്ചു വിടും. രാജഗിരിയില്ല ഞാൻ ചെയ്തത്, ഡോക്ടർ മുരുകൻ, ഭയങ്കര നല്ലൊരു ഡോക്ടർ, എൻഡോ ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട് ഡോക്ടർ സുഹാസ്. ഇവരുടെ രണ്ടുപേരുടെയും കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ ചെയ്യാം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അദ്ദേഹം സംവിധായകനോട്, ലോകേഷ് കനകരാജ് സാറിനോടൊന്ന് പറഞ്ഞേക്കണം. കാരണം നാളെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് എണീറ്റ് വരണം. റാമിന്റെ ഇടയ്ക്ക് പറ്റിയൊരു ആക്സിഡന്റ് ആണ്, റാമിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസം പറ്റുന്ന ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി. എനിക്ക് പെട്ടെന്ന് എണീക്കണം. ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഡ്യൂറേഷൻ റിക്കവറി. ആ സമയത്താണ് ഈ നേരിൻ്റെ ഞാനതിന് എഴുതാനുള്ളൊരു കറക്റ്റ് ഒരു 1 മന്ത് എനിക്ക് കിട്ടിയിട്ട്.